മണ്ണിനടിയിൽ നിരവധി മനുഷ്യജീവനുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരങ്ങളാണ് ഈ സമയവും നമ്മയൊക്കെ നൊമ്പരപ്പെടുത്തുന്നത്. അവരിലേക്ക് എത്രത്തോളം രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞു എന്ന സംശയമുണ്ട്. രാജു ഹെജമാടി പഞ്ചായത്ത് അംഗമാണ്, രക്ഷാ ദൗത്യത്തിന് ആ പ്രദേശത്ത് നേതൃത്വം നൽകുന്നു. ശ്രീ രാജു, എന്തൊക്കെ വിവരങ്ങൾ താങ്കൾക്ക് ഈ സമയം പങ്കുവയ്ക്കാൻ കഴിയും? ഇവിടുത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇവിടുത്തെ അവസ്ഥ മുണ്ടക്കി ഭാഗത്തേക്ക് ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് ഇവിടുന്ന് NDRF ടീം അങ്ങോട്ട് കടക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ. അങ്ങോട്ട് മുണ്ടക്കി ഭാഗത്തേക്ക് ഇപ്പം റെസ്ക്യൂ തുടങ്ങിയിട്ടേ ഉള്ളൂ. NDRF ടീം അങ്ങോട്ട് അവർക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ. ഇപ്പൊ അങ്ങോട്ട് രക്ഷാപ്രവർത്തനം ഇതുവരെ എത്ര പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ശ്രീരാജു? ഇപ്പം രക്ഷപ്രവർത്തനം അവിടെ നിന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ച് ബോഡികളെ അവിടെ കൊണ്ട് കാട്ടാൻ വേണ്ടി സാധിച്ചു. ഇപ്പൊ അവിടെ ഒരു രണ്ട് സ്ഥലത്തായിട്ട് മദ്രസാളിലും അതുപോലെ ഒരു റിസോർട്ടിലായിട്ട് ഏകദേശം ഒരു 150-200 ആളുകൾ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്. അവിടെ എയർലിസ്റ്റ് ഇല്ലാണ്ട് വേറൊന്നും സാധ്യമാവില്ല എന്നാണ് ഇപ്പൊ. അവരെ എത്രയും പെട്ടെന്ന് മാറ്റണം, വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന വിവരം വരുമ്പോൾ അല്ലേ? ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ പറയുന്നുണ്ട്. ടോട്ടൽ വെള്ളം കൂടി വരുന്നുണ്ട്, വെള്ളം ജലനിരപ്പ് കൂടുതലാണ്. പുഴയിൽ വെള്ളം കൂടി വരുന്നുണ്ട്. ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിനായിട്ട് കയറി മുന്നോട്ട് പോകുന്നത്. ഇപ്പം ഉച്ച വരെ കുറച്ച് മുൻപ് വരെ NDRF പ്രവർത്തനം കാര്യമായിട്ട് നടന്നിട്ടില്ല, ഇപ്പം സജീവമായിട്ട് നടക്കുന്നുണ്ട്. ശരി ശ്രീരാജു, ഇപ്പോൾ സ്ഥലത്ത് നിന്നും ടീസ് സിദ്ദിഖ് മുണ്ടക്കയിലേക്ക് റെസ്ക്യൂ ടീമിനൊപ്പം ഉണ്ട് എന്ന വിവരം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ MLA പ്രതികരണം പ്രതീക്ഷിക്കുകയാണ്. ഈ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചുരൽമല പ്രദേശത്ത് നിന്നും പുഴയല്ല, ഈ പുഴ ഒഴുകിയെത്തിയ ഉരുൾപൊട്ടിയ വെള്ളവും ചെളിയും പുഴ പോലെ നിലയ്ക്കാതെ ഇപ്പോഴും ഇതുപോലെ വീടുകൾ എടുത്തുകൊണ്ട് പ്രദേശത്തെ മരങ്ങളൊക്കെ കട പുഴകിക്കൊണ്ട് ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. രണ്ട് കെട്ടിടത്തിൻ്റെ മുകളിലൂടെ വരെ, അത്രയും ഉയരത്തിലേക്ക് വരെ വെള്ളം ഇരച്ചെത്തിയെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു. പല കെട്ടിടത്തിനുള്ളിൽ കൂടെയും ഈ വെള്ളം ഒലിച്ചു പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഇതിൽ നിന്ന് തന്നെ ഉരുൾപൊട്ടലിൻ്റെ ഭയാനകത നമുക്ക് ഊഹിക്കാൻ കഴിയാവുന്നതാണ്. അതിനപ്പുറം ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരുടെയൊക്കെ തന്നെയും മൃതദേഹങ്ങൾ 10 കിലോമീറ്റർ അകലെ നിന്ന് വരെ കിട്ടിയെന്നുള്ളതാണ്. ചാലിയാറിൽ നിന്നും കണ്ടെടുത്ത മൃതദേഹങ്ങൾ, ആ കാഴ്ച നമ്മുടെ ആകെ നെഞ്ചുലയ്ക്കുന്നതാണ്. ശരീരഭാഗങ്ങളില്ലാത്ത മൃതദേഹങ്ങൾ വരെ ആ സ്ഥലത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. നിലമ്പൂർ പോത്തുകല്ലിൽ ഒഴുകിയെത്തിയത് 20 മൃതദേഹങ്ങളാണ്. ഇരുട്ടുകുത്തിയിൽ 4 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. മുണ്ടക്കയിൽ നിന്നും പുഴ ഒഴുകിയെത്തുന്നതും ചാലിയാറിലാണ്. ഈ ചാലിയാർ ഒരു കണ്ണീർ പുഴയായി ഈ ദിവസം മാറുകയാണ്. കൂടുതൽ മൃതദേഹങ്ങൾ ഈ പുഴയിലേക്ക് വന്നടിഞ്ഞ ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തകളും വിവരങ്ങളും ദൃശ്യങ്ങളുമാണ് ഈ ദിവസം കേരളം കാണുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഈ പ്രദേശമൊക്കെയും കരഭൂമിയോ ജനവാസ മേഖലയോ ഒക്കെ ആയിരുന്നു. എന്നാൽ ഉരുൾപൊട്ടലിൻ്റെ കാഠിന്യത്തിൽ, ശക്തിയിൽ ഈ പ്രദേശത്തൊക്കെയും വെള്ളം ഇരച്ചെത്തി വീടുകൾ തകർത്ത് മനുഷ്യരെയും കൊണ്ടൊഴുകി. ആ ദുരന്ത വാർത്തയിലൂടെയാണ് ഇപ്പോൾ കേരളം കടന്നു പോകുന്നത്. നമ്മളേറ്റവും കൂടുതൽ പ്രാർത്ഥനയോടെ ഇപ്പോൾ കാത്തിരിക്കുന്നത് രക്ഷാപ്രവർത്തനം ഇനിയും എത്താനുള്ള സ്ഥലത്തേക്ക് എത്രയും വേഗം രക്ഷാപ്രവർത്തകരെത്തി ഓരോ മനുഷ്യജീവനുകളെയും രക്ഷപ്പെടുത്തട്ടെ എന്നുള്ളതാണ്. അതിൽ കുഞ്ഞു ജീവനുകളടക്കം വൃദ്ധരായ മനുഷ്യർ വരെയുണ്ട്. പലരും ഇപ്പോഴും ജീവൻ ബാക്കി നിർത്തി രക്ഷാപ്രവർത്തകർക്കായി കാക്കുകയാകും. അവിടേക്ക് നമ്മുടെ രക്ഷാപ്രവർത്തകർക്ക് എത്രയും വേഗം എത്താൻ കഴിയട്ടെ. ഇന്നലെ രാത്രി 1:50 ഉണ്ടായ ഈ ദുരന്തം ഇപ്പോൾ 13 മണിക്കൂർ പിന്നിടുമ്പോൾ ചുരൽമലയിലാണ് കുറേയെങ്കിലും ഭാഗത്തേക്ക് എത്തി ജീവനോടെ പലരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. 73 മരണമാണ്, മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ 40-ലേറെ പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു.